മലയാള സിനിമയ്ക്ക് സുവർണകാലമാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് രോഹിത് എം ജി കൃഷ്ണൻ, മലയാളത്തിൻ്റെ സുവർണകാലത്തിലോട്ട് ഒരു പുതിയ താരോദയം, ഇരട്ടയുടെ സംവിധായകൻ രോഹിത്. വെൽക്കം. താങ്ക് യു. സിനിമ കാണാൻ അവസരം തന്നതിന് സന്തോഷം. എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്താണ് പൊതുവെ തിയേറ്റർ റെസ്പോൺസ് ഒക്കെ? തിയേറ്ററിൽ നല്ല റെസ്പോൺസാണ്, കാരണം എല്ലാവർക്കും കണക്ട് ആവുന്നുണ്ട് എന്നുള്ളൊരു സംഭവമുണ്ട്. ഇപ്പം നമ്മൾ സ്ഥിരം ഒരു അന്വേഷണ സിനിമ അല്ലെങ്കിൽ സ്ഥിരം ഒരു ഇമോഷണൽ ഫാമിലി ഡ്രാമ, അതിൻ്റെ ഒന്നും പാറ്റേണിൽ പോവാതെ കുറച്ച് വേറെ രീതിയിൽ ആളുകൾക്ക് ഫ്രഷായി എന്നാൽ ഇതിൻ്റെ എല്ലാം എലമെൻറ്റുള്ള ഒരു സംഭവം കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഒപ്പം തന്നെ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ രീതിയിൽ സ്ഥിരമായിട്ട് അവസാനിപ്പിക്കുന്ന പോലെ സിനിമ അവസാനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആളുകൾക്ക് അത് നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, അത് ആളുകൾ എങ്ങനെ എടുക്കും എന്നുള്ളത്. പക്ഷേ ആ ഒരു ഫ്രഷ്നെസ് ആളുകൾ നന്നായിട്ട് എടുത്തു എന്നുള്ളത് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആ ഒരു നമ്മുടെ വിഷൻ നന്നായി അല്ലെങ്കിൽ നല്ല രീതിയിലായി എന്നുള്ളത്. ഏതെങ്കിലും വലിയ പേരുകൾ വിളിച്ച് അഭിനന്ദിച്ചോ ഇതിനകം? ഇല്ല, അങ്ങനെയല്ല. കുറച്ച് ഇൻഡസ്ട്രിയിലെ അങ്ങനെ കുറച്ച് ഡയറക്ടേഴ്സും കാര്യങ്ങൾ ആളുകളൊക്കെ മെസ്സേജ് അയച്ചു, ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ, കാരണം സിനിമ ആളുകളിലേക്ക് കൂടുതലായിട്ട് എത്തുന്നുള്ളൂ. ഇപ്പോൾ ഇന്നലെ റിലീസായി, അടുത്ത ദിവസങ്ങളായിട്ട് ഇതിന് പ്രധാനമായിട്ടും മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ആളുകളിലേക്ക് എത്തും. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ വരും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടതായിട്ട് എനിക്ക് മനസ്സിലായത്, ഇരട്ട റോൾ ചെയ്യുന്ന ജോജു അന്ന് ഇവരുടെ ഗെറ്റപ്പ് തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലതാനും. അപ്പൊ അതൊരു വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു എൻഡവറായിട്ടായിരിക്കും തോന്നിയിട്ടുണ്ടാവുന്നത്. ഇത് എന്തിനാണ് ജോജുവിനെ തന്നെ സെലക്ട് ചെയ്തത്? ആക്ച്വലി അത് സിനിമ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും നമുക്ക് അതിലത്തെ ക്യാരക്ടർ. അതായത് ഒരേ സമയം രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്. രണ്ട് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡയമെൻഷനുള്ള ആളുകളാണ്. അപ്പം എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല, കാണാത്ത ആളുകൾക്ക് അത് ചിലപ്പോൾ ഒരു സ്പോയിലർ ആയിരിക്കും. ആ രണ്ട് ക്യാരക്ടറിനെയും രണ്ട് രീതിയിൽ അഭിനയിക്കാൻ അത്ര ആ ഒരു റേഞ്ചുള്ള ആർട്ടിസ്റ്റ് എന്തായാലും നിർബന്ധമാണ്. ശരിക്കും നമുക്ക് ജോയിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭയങ്കര ഒരു എക്സ്ട്രീം, ഇപ്പം മധുരത്തിലൊക്കെ ഉള്ള പോലെ ഭയങ്കര പാവം മനുഷ്യനായിട്ടും അഭിനയിക്കാൻ പറ്റും. അതേപോലെ പൊറിഞ്ചു മൃഗത്തിലൊക്കെ ഉള്ളതുപോലെ ഭയങ്കര ഇത്തിരി എന്താ ഹെവി സ്ട്രോങ് ആയിട്ടുള്ള ആളായിട്ടും അഭിനയിക്കാൻ പറ്റും. ആ റേഞ്ചുള്ള ആർട്ടിസ്റ്റുകൾ ഇവിടെ ഞാൻ അത്രത്തോളം ഉണ്ടോ എന്നുള്ളത്, എല്ലാവർക്കും ഓരോ റേഞ്ച് ഉണ്ട്. ജോയിച്ചേട്ടൻ്റെ ഈ റേഞ്ച് വേറെ ആരെങ്കിലും ഈ റോളിന് വേണ്ടി കൺസിഡർ ചെയ്തില്ല? ആഗ്രഹിച്ചിട്ടില്ല. അതായത് ഞാൻ ഓൾറെഡി സ്ക്രിപ്റ്റ് കഴിഞ്ഞ് ആക്ച്വലി ഇതിന് വേണ്ടിയിട്ട് സമീപിച്ച ഏകദേശം പ്രധാന നടൻ ജോയിച്ചേട്ടൻ തന്നെയാണ്. അതായത് ഇതിലത്തെ ആ പ്രധാന റോളിന് വേണ്ടിയിട്ട്, ബാക്കി ചെറിയ റോളുകൾക്കൊക്കെ വേണ്ടിയിട്ടും ഉള്ള രീതിയിലൊക്കെ ഞാൻ മുമ്പ് സമീപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ പ്രധാനം വേറൊന്ന് ശ്രദ്ധിച്ചത്, ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീം മൊത്തത്തിൽ ടീം നല്ല സ്ട്രോങ് ആണ്. മാർട്ടിൻ പ്രക്കാട്ടാണ് ഒരു പ്രൊഡ്യൂസർ. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ഇതിലുള്ള കോൺട്രിബ്യൂഷൻ? മാർട്ടിൻ ചേട്ടൻ ശരിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അറിയാലോ, ആ ചെയ്ത സിനിമകളെല്ലാം വളരെ നല്ല സിനിമകളാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് നല്ല സ്ക്രിപ്റ്റ് സെൻസും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു ഗൈഡ് ലൈൻസിൽ നമുക്ക് സിനിമ ചെയ്യാന്ന് പറഞ്ഞു വെച്ചാൽ ഭയങ്കര ഓക്കെയാണ്. നമുക്ക് എല്ലാ തരത്തിലും ഡൗട്ട് ചോദിക്കാനും, അതേപോലെ ഞാനൊരു പുതിയൊരാളാണ് ഇൻഡസ്ട്രിയിൽ, പുതിയൊരാളാണ് ആക്ച്വലി. ആ ഒരു സെറ്റിൽ തന്നെ ഏറ്റവും ലീസ്റ്റ് എക്സ്പീരിയൻസ് കുറവുള്ള ഒരാൾ ഞാനാണ്. അപ്പം എൻ്റെ വിഷൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ സാധനം എങ്ങനെയാണെങ്കിലോ എനിക്ക് ഡയറക്റ്റായിട്ട് കൺസൾട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ മറിയേട്ടനാണ്. അതുകൊണ്ട് തന്നെ മാറിയേട്ടൻ്റെ ഒരു ഗൈഡ് ലൈൻസ് ശരിക്കും സിനിമേനെ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒപ്പം തന്നെ എൻ്റെ ഫിലിം മേക്കറെ ഒരു ബെറ്റർ ഫിലിം മേക്കറാക്കാൻ സഹായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സിനിമയുടെ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥയായിട്ട് എനിക്ക് തോന്നിയത്, ഇതിനെ ഇത് എഴുതിയ സ്റ്റോറിയും എല്ലാം പല ഇൻ്റർവ്യൂസിലും പറഞ്ഞതായിട്ട് കേട്ടു. എനിക്ക് ക്യൂരിയോസിറ്റി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, രണ്ട് ക്യാരക്ടേഴ്സ്, ലീഡിങ് ക്യാരക്ടേഴ്സും അവരുടെ ഈ മാനസിക നില അവിടേക്ക് നിങ്ങൾ എങ്ങനെ എത്തിച്ചേർന്നു? കാരണം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എങ്ങനെയാണ് നിങ്ങൾ അവിടേക്ക് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിലോട്ട് എത്തിച്ചേർന്നത്? ക്യാരക്ടേഴ്സ് ഓൾറെഡി ഈ കാര്യത്തിന് അത്ര കോംപ്ലക്സ് ആയിട്ടുള്ള മാനസിക നിലയുള്ള ആളുകൾ വേണം സിനിമ കണ്ടവർക്കറിയാം. കാരണം വളരെ നോർമലായിട്ട് നമുക്കിത് പോകാൻ പറ്റില്ല. കാരണം എങ്ങനത്തെ ഇമോഷണൽ ഇതിലൂടെ വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്ന അല്ലെങ്കിൽ അങ്ങനെയല്ലെങ്കിൽ വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന അങ്ങനത്തെ രീതിയിലുള്ള ആളുകളാവണം. അതേപോലെ തന്നെ ഉള്ളിൽ തന്നെ നന്മ ഉണ്ടെങ്കിലും ചിലപ്പോൾ പൈശാചികപരമായിട്ട് പെരുമാറാൻ പറ്റുന്ന അങ്ങനത്തെ രീതിയിലുള്ളൊരു മാനസിക നില വേണം. രണ്ട് ഇരട്ട കുട്ടികളുടെ കഥയാണ്, അതും ബയോളജിക്കൽ ഐഡന്റിക്കൽ ട്വിൻസ്. ഇവർ രണ്ട് സാഹചര്യങ്ങളിൽ വളർന്നു വരുന്ന കുട്ടികൾ. വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്താണ്, ഒരു ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ ആളുടെ സാഹചര്യങ്ങൾക്ക് എത്രമാത്രം പങ്കുണ്ടെന്നാണ്?
അത് രണ്ട് രീതിയിലുള്ള പഠനങ്ങൾ കണ്ടിട്ടുണ്ട്. ജെനറ്റിക്സ് എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതും, അതായത് ഇപ്പോൾ നമ്മുടെ അച്ഛനമ്മ സ്വഭാവം അല്ലെങ്കിൽ ക്യാരക്ടർ എത്രത്തോളം കിട്ടുന്നുള്ളതും സാഹചര്യം എത്രത്തോളം വരുന്നുള്ള. പണ്ട് എന്തോ ഒരു പരീക്ഷ നടന്നിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, ഇതേപോലെ ഒരു ട്വിൻസ് ഉണ്ടായിരുന്നവരെ ഒരു കുട്ടിയെ ഒരു സാഹചര്യത്തിലും മറ്റേ കുട്ടിയെ വേറൊരു സാഹചര്യത്തിലും വളർത്താൻ തീരുമാനിച്ചു എന്നുള്ളത്. അപ്പോൾ ആ രണ്ട് കുട്ടികളും വളർന്നു വന്നപ്പോഴേക്കും എൻ്റെ ഡിഫറെൻറ്റ് ക്യാരക്ടറുള്ള രണ്ടുപേരായിരുന്നു. അത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ച ഒരിതാണ്, വായിച്ചതാണ്. കാരണം അത് ജെനറ്റിക്സിനേക്കാൾ കൂടുതൽ നമ്മുടെ ഒരു അഞ്ചോ ആറോ വയസ്സ് വരെയുള്ള നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കിട്ടുന്ന എക്സ്പീരിയൻസുകൾ നമ്മുടെ ഒരു വ്യക്തിത്വത്തിനെ രൂപീകരിക്കാൻ വളരെയധികം സഹായിക്കും, അല്ലെങ്കിൽ അതായത് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ ട്വിൻസ് എന്നുള്ളത് വരുമ്പോൾ അവരുടെ ചെറുപ്പത്തിലെ അനുഭവങ്ങൾ അവരുടെ ആ ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. മാതാപിതാക്കൾക്ക് ഒരു വലിയ ഉത്തരവാദിത്തം ഉണ്ട് എന്നത് ഈ സിനിമ പറയുന്ന ഒരു മെസ്സേജാണോ? സിനിമ അത് പറയേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം നമ്മുടെ എല്ലാം കുട്ടികൾക്കും, ഞാനും ചെറിയ കുട്ടികളുടെ ഒരാളാണ്, അപ്പോൾ ഓൾറെഡി അവരുടെ ഒരു വ്യക്തിത്വം ഇതാക്കാൻ വേണ്ടിയിട്ട്. കാരണം പണ്ട് മുതലേ ആളുകൾ പറയേണ്ടത് അഞ്ചോ ആറോ വയസ്സ് വരെ നമുക്കുണ്ടായ കാര്യങ്ങളിലേക്ക് ഒരു ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ എന്നുള്ളത്. ശരിക്കും ഇപ്പം തന്നെ ഞാൻ എൻ്റെ കേസ് എടുത്താൽ തന്നെ ഞാൻ ഭയങ്കര സോഷ്യൽ ആൻസൈറ്റി ഉള്ള ഒരാളാണ്. ആളുകളെ ഒരു അഞ്ചോ ആറോ പേര് ഒരുമിച്ച് കണ്ടാൽ ബുദ്ധിമുട്ടാണ്. അതേപോലെ വളരെയധികം സംസാരിക്കാൻ, അതായത് നമ്മുടെ അടുത്ത് വന്ന് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കാനൊക്കെ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ആളാണ്, ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് സംസാരിക്കുന്നത്. അതിന് പകരം നമ്മൾ നേരിട്ടിട്ട് ഒരു പ്രൈവറ്റ് സ്പേസിൽ ഓക്കെ ആണെങ്കിൽ നന്നായിട്ട് സംസാരിക്കും എന്നാണ്. അത് ആ സാധനങ്ങളെല്ലാം എൻ്റെ ചെറുപ്പത്തിലുള്ള ശരിക്കും വന്ന എനിക്ക് വന്ന ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ടും ഇതുകൊണ്ടൊക്കെ വന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു പരിധിവരെ ഞാൻ ആക്കാതിരിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് എൻ്റെ ഒരു അനുഭവം തന്നെ എനിക്ക് ഓക്കെ. ഇതിൽ ഈ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഞെട്ടിച്ച എന്തെങ്കിലും ഒരു അനുഭവങ്ങളുണ്ടോ? ഷൂട്ടിങ്ങിൽ ഏറ്റവും ഞെട്ടിച്ച ജോയിച്ചേട്ടനെ തന്നെയാണ്. ജോയിച്ചേട്ടൻ്റെ പെർഫോമൻസ് ശരിക്ക് എല്ലാവരും, ജോയിച്ചേട്ടൻ്റെ നല്ല പെർഫോമറാണെന്ന് എല്ലാവർക്കും അറിയാം, സിനിമയിൽ കണ്ടതുമാണ്. ശരിക്ക് അതിൽ ഒരു പ്രധാന സീൻ എടുക്കുന്ന സമയത്ത് ജോയിച്ചേട്ടൻ്റെ സീൻ എടുക്കുമ്പോൾ സെറ്റ് മുഴുവൻ സൈലൻസാണ്. സാധാരണ നമ്മൾ സിംഗ് സൗണ്ടാണ്, സൈലൻസ് വിളിച്ചാലും ആളുകൾ അങ്ങനെ സൈലൻ്റ് ആവില്ല, അവിടെ ഇവിടെയൊക്കെ സംസാരിക്കുന്നൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ഈ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തോ എല്ലാവരും ഭയങ്കര സൈലൻസ്, എല്ലാവരും ഇത് നോക്കിക്കൊണ്ടിരിക്കുക എന്താണ് സംഭവിക്കുന്നതെന്നുള്ള. ആ ഒരു സീൻ കഴിഞ്ഞിട്ടാണ് ശരിക്കും പലരും ആ ശ്വാസം വിടാൻ വേണ്ടിയിട്ട് പറ്റിയത്. നിങ്ങളിപ്പം ജോജു വളരെയധികം സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരു ആക്ടറാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പൊതുവെ സിനിമാ മേഖലയിൽ വിജയിക്കുന്നവരെല്ലാവരും ഒരു സ്ട്രഗിളിൻ്റെ ഒരു കഥ പറയാനുണ്ടാവും. എന്താണ് നിങ്ങളുടെ സ്ട്രഗിളിൻ്റെ കഥ? എൻ്റെ സ്ട്രഗിളിൻ്റെ കഥ ഞാൻ പലയിടത്തും പറഞ്ഞതാണ്. കാരണം പ്രത്യേകിച്ച്, അതായത് ഓൾറെഡി നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു വെച്ചാൽ ചെറുപ്പം മുതൽ സിനിമയാണ്. ചെറുപ്പം മുതൽ സിനിമ. ചെറുപ്പം മുതൽ എന്ന് പറഞ്ഞാൽ എത്ര ചെറുപ്പം മുതൽ? വളരെ ചെറുപ്പം മുതൽ. ഞാൻ ഒരു നാലിലോ അഞ്ചിലോ ഒക്കെ പഠിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ ടി വിയിലെ ഞാൻ അപ്പുറത്ത് വീട്ടിൽ നിന്ന് ഒക്കെ പോയിട്ട് കറണ്ട്, വീട്ടിലെ കറണ്ട് കൂടി ഇല്ലാത്ത സമയത്ത് നമ്മൾ അപ്പുറത്ത് വീട്ടിൽ നിന്നാണ് സിനിമ കാണുന്നത്. അന്ന് മുതലേ നമുക്ക് സിനിമ എന്നുള്ള ഭയങ്കര ഇതാണ്. ഞായറാഴ്ച ദിവസം സിനിമ കാണാൻ വേണ്ടിയിട്ട് ദൂരദർശനിലോ അല്ലെങ്കിൽ ഏഷ്യാനിലോ ഞായറാഴ്ച വൈകുന്നേരം വരുന്ന സിനിമ കാണാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് പോയിരുന്നു കാണും. അങ്ങനെ കണ്ട സിനിമകളുണ്ട്. അപ്പോൾ അതിനുശേഷം അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് അത് വന്ന് നമ്മൾ ആ കഥയൊക്കെ വീട്ടിൽ അമ്മയുടെ അടുത്തൊക്കെ വന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഓരോ സീൻ സീൻ വോയിസ് അതൊക്കെയാണ് ശരിക്കും തോന്നുന്നത് എനിക്ക് ആ കഥ പറച്ചിലിനുള്ള ഒരു ബേസിക് ഇതുണ്ടാക്കിയെടുത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വന്ന് ആ സ്ഥലത്തുനിന്ന് നമ്മൾ കഥ എഴുതി എത്തിപ്പിച്ച് ചെയ്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്ക്രിപ്റ്റ്, അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ബൈക്കിലാണ് യാത്ര ചെയ്തിരുന്നത് ജോലി സ്ഥലത്ത്. അപ്പം ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ മനസ്സിൽ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തുകൊണ്ട് രണ്ട് മാസം കൊണ്ട് എഴുതിയ സ്ക്രിപ്റ്റ് ആണെന്നാണ്. അതങ്ങനെയല്ല, അത് രണ്ട് മാസം കൊണ്ട് എഴുതാന്ന് പറഞ്ഞത്. രണ്ട് മാസം കൊണ്ടൊന്നും അങ്ങനെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഇതാവില്ല, ഏകദേശം ഒരു സമയം കൊണ്ട് നമുക്ക് ഫസ്റ്റ് ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് വണ്ടിയിൽ പോകുമ്പോൾ നല്ല, നമ്മൾ സാധാരണ കെ എസ് ആർ ടി സി പോകുമ്പോഴും ഒക്കെ നമുക്ക് ചിന്തിക്കാം, നമുക്ക് ട്രാവലിംഗിൽ ആലോചിക്കാം. അപ്പോൾ എനിക്ക് അപ്പോൾ ഭയങ്കര ഫ്രഷായിട്ടുള്ളൊരു സമയം കിട്ടും, വേറൊന്നിനെ കുറിച്ചും ആലോചിക്കട്ടെ. അപ്പം ഏറ്റവും കൂടുതൽ ആലോചിക്കാൻ താല്പര്യം ഇതാണ്, ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഇയാൾ ഇനി എങ്ങോട്ട് ട്രാവൽ ചെയ്യാം, അടുത്ത ഇയാളുടെ എന്തായിരിക്കും ഇയാൾ ചെയ്യുന്നുണ്ടാവുക എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് നമുക്ക് ചിന്തിക്കാം. അത് ചിന്തിച്ച് ചിന്തിച്ച് അന്ന് വൈകുന്നേരം നമ്മൾ അതിനെ പറ്റിയിട്ട് ഒരു നോട്ടോ അല്ലെങ്കിൽ ഒരു സീനോ എഴുതും. ഓക്കെ, തലേ ദിവസം പിറ്റേ ദിവസം ചിലപ്പോൾ നമ്മൾ പോകുമ്പോൾ ആലോചിക്കുന്ന അടുത്ത സീനാണെങ്കിലും ചിലപ്പോൾ നമുക്ക് വരെ ഈ സീനിലെ ഈ സംഭവം മാറ്റിയാൽ നന്നായിരിക്കുന്നതായിരിക്കും. അപ്പം അങ്ങനെ വർക്ക് ചെയ്യാം. അപ്പം അങ്ങനെ ഒരു രണ്ട് മാസം കൊണ്ട് നമുക്കൊരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓൾമോസ്റ്റ് ആദ്യത്തെ ഒരു സ്കെൽട്ടൺ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ശരിക്കും. കാരണം ഒരു ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്കെൽട്ടൺ മാത്രമാണ്, പിന്നെ അതിലേക്ക് നമ്മൾ ബാക്കിയെല്ലാം ആഡ് ചെയ്ത് ആഡ് ചെയ്തിട്ടാണ് ഒരു സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ് ചെയ്യുന്നത്.
ജോലി ചെയ്യുന്നുണ്ടായിരുന്നല്ലേ, പോസ്റ്റ് ഓഫീസിൽ എന്താണ് ജോലി? ഞാൻ ശരിക്ക് പോസ്റ്റൽ അസിസ്റ്റന്റ് എന്നുള്ള ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സിസ്റ്റം അഡ്മിൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓ, അപ്പോൾ നിങ്ങളൊരു ഒരു ടെക്കിയാണ്? അല്ല, ആക്ച്വലി ബിടെക് ആണ് പഠിച്ചത്. എവിടെയാണ് പഠിച്ചത്? ചേർത്തലയാണ്, ചേർത്തല IHRD എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഓൾറെഡി ഞാൻ എത്തി ഒരു ഫസ്റ്റ് ഇയർ ഒക്കെ കഴിഞ്ഞ് ഇതൊക്കെയാണ് പരിപാടി എന്ന് മനസ്സിലായപ്പോൾ എനിക്ക് മനസ്സിലായി അതെന്റെ ഫീൽഡല്ല. അതായത് IT അല്ലെങ്കിൽ ആ പരിപാടി എന്റെ ഫീൽഡല്ല എന്ന് മനസ്സിലായി. ഇപ്പൊ 4 വർഷം ഞാൻ കോളേജ് തീർത്തു. കോളേജ് തീർത്തിട്ട് സിനിമയുടെ കാര്യങ്ങൾക്ക് ഇറങ്ങണം. അപ്പൊ അതിനെന്തെങ്കിലും ഒരു സേഫായിട്ടുള്ള ജോലി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഫ്രീ ആയിട്ട്. കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ എൻജി ശങ്കറിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു. ഇന്റർവ്യൂ കാണാൻ, ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിട്ട് പുള്ളിനെ കാണാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ പുള്ളിയുടെ 2 സിനിമ ഹിറ്റായി നിൽക്കുന്ന സമയം, 2 സിനിമ, ആദ്യത്തെ 2 സിനിമ കഴിഞ്ഞു, പാസഞ്ചറും അർജുൻ സാക്ഷിയും കഴിഞ്ഞു. എന്നിട്ട് ആണ് പുള്ളിയുടെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി പോകുന്നത്. പോകുന്ന സമയത്ത് പുള്ളി വന്നത്, പുള്ളി അന്ന് ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുക, അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് പുള്ളി ഇന്റർവ്യൂ വന്നത്. അപ്പം പുള്ളിയാണ് സംസാരിച്ചത്. പുള്ളിക്ക് ആ ഒരു കാര്യം, അതായത് ഒരു സേഫായിട്ടുള്ളൊരു ജോലി കിട്ടിയത്, ഓൾറെഡി അങ്ങനെ സേഫായിട്ടൊരു ജോലിയിൽ നിന്നിട്ട് ഇത് ചെയ്യുമ്പോൾ പുള്ളിക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റി. അതേപോലെ ഒരു ടെൻഷൻ ഇല്ല, ഞാൻ അടുത്ത സിനിമ ചെയ്യണം എന്ന് ഒരു നിർബന്ധമില്ല പുള്ളിക്ക്. അല്ലെങ്കിൽ തന്നെ ജീവിക്കാം. പുള്ളിക്ക് ഇഷ്ടമുള്ളൊരു സമയം വരുമ്പോൾ പുള്ളിക്ക് ചെയ്താൽ മതി. ആ ഒരു ഫ്രീഡം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അത് ശരിയാണെന്ന് എനിക്ക് തോന്നി. പിന്നെ അതേപോലെ തന്നെ ഏതൊരു മിഡിൽ ക്ലാസ്സുകാരനെ പോലെയും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇൻകം വേണം. അതുകൊണ്ട് ജോലിക്ക് കയറിയിട്ട് ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന മറ്റ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വിജയിച്ച ഒരു സംവിധായകനായി നിൽക്കുന്ന ഒരാൾക്ക് മറ്റിനി നിങ്ങളുടെ പാത പിന്തുടരുന്ന ആളുകളോടും ഈ ഒരു അഭിപ്രായം തന്നെയാണ് പറയാനുള്ളത്? അല്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ വേ ആയിരുന്നു. നിങ്ങൾ നിൽക്കുന്ന സാഹചര്യവും ബാക്കി ആളുകൾ നിൽക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾ സ്വന്തമായിട്ടൊരു വഴി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം എൻ്റെ സാഹചര്യം ഇതാണ്, എൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു വഴി ഉണ്ടാക്കി. നിങ്ങൾ നിൽക്കുന്ന സാഹചര്യം, നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് നോക്കുക. ചിലപ്പോൾ അതായത് ഞാൻ ജോലിയില്ലാതെ ഇവിടെ വന്ന് എറണാകുളത്ത് വന്ന് സ്ട്രഗിൾ ചെയ്ത് കുറച്ചുകൂടി നിൽക്കരുതെങ്കിൽ ചിലപ്പോൾ എനിക്ക് 2-3 വർഷം മുമ്പ് ചിലപ്പോൾ സിനിമ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ആയത്. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇനിയും 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഈ സമയത്ത് പറ്റും. ഇപ്പം നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാന്നുള്ളതാണ്, പ്ലാൻ ചെയ്യാനാണ്, അവരവരുടെ വഴി കണ്ടുപിടിക്കുക. അതെ, അതന്നെയാണ്. കാരണം ഭയങ്കര നമ്മളെല്ലാവരും ഇൻസ്പയർ ചെയ്യലോ, അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, ഇൻസ്പയർ ചെയ്യുന്നവരൊക്കെ അവരവരുടെ ഷൂസിൽ നിന്നിട്ടാണ് പറയുന്നത്. നമ്മളത് അങ്ങനെ പറയുക, നമ്മൾ സ്വയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ഇന്റർവ്യൂകളിലൊക്കെ ഈ ഇൻസ്പയർ ചെയ്തൊരു മൂവി 12 Angry Men, അത് എനിക്കും വ്യക്തിപരമായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു മൂവിയാണ്. ഒരു ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ, ഈ ക്യൂരിയോസിറ്റിയാണ് എനിക്ക് കഴിഞ്ഞ പല ഡിസ്കഷനിൽ നിന്നും എനിക്ക് മനസ്സിലായത്. നിങ്ങൾ ക്യൂരിയോസിറ്റിയാണ് നിങ്ങളിതിൽ മെയിൻ ആങ്കറായിട്ട് വെച്ചിട്ടുള്ളത്. അതെ അതെ. അപ്പം പക്ഷെ അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു 12 Angry Men എന്ന് പറഞ്ഞ ഒരു ജൂറിയുടെ ഡിസ്കഷൻ ആയിട്ട്? പക്ഷെ ഇതൊരു ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്, അവിടേക്ക് എത്താനുള്ള കാരണം എന്താണ്? 12 Angry Men കണ്ടു എന്ന് പറഞ്ഞത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ, അതൊരു അതിൻ്റെ പ്രധാന പരിപാടി നോക്കിയാൽ അതൊരു പ്രത്യേക സ്ഥലത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. അതായത് ഒറ്റ സ്ഥലത്ത് വെച്ച് ആളുകൾ എങ്ങനെ ബോറടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ആദ്യ സിനിമയുടെ ആദ്യത്തെ സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ അതിലുള്ള ലൊക്കേഷൻ പോലീസ് സ്റ്റേഷൻ മാത്രമായിരുന്നു. ആ പോലീസ് സ്റ്റേഷൻ മാത്രം, അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആളുകളെ. ഇപ്പോൾ 12 Angry Men നമ്മൾ കണ്ടെന്ന് വെച്ചാൽ അറിയാം, ആദ്യത്തെ 2 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ സിനിമയിൽ ഇന്നാണ്, മൊത്തം കഴിഞ്ഞിട്ടേ നമ്മൾ ഇറങ്ങിപ്പോരുള്ളൂ. അപ്പം അതുപോലെ എങ്ങനെ, അപ്പോൾ എവിടെയാണ് എന്ത് സാധനമാണ് കൊളുത്തേണ്ടത് നോക്കി. എല്ലാവർക്കും ഇതുള്ള സാധനമാണ് ക്യൂരിയോസിറ്റി എന്നുള്ളതാണ്. അത് 12 Angry Men മാത്രമല്ല, ഇപ്പോൾ എക്സാം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതും ഏകദേശം ഇതുപോലൊരു ഹാളിലാണ് നടക്കുന്നത്, ഒറ്റ ലൊക്കേഷൻ, വേറെ പുറത്തേക്കും കൂട്ടുമില്ല. അതും സിനിമ തുടങ്ങിക്കഴിഞ്ഞ ശേഷം നമ്മൾ ആവുന്നു. അതേപോലെ ഹിച്ച്കോക്കിൻ്റെ റോപ്പ് എന്നുള്ള സിനിമ ഉണ്ട്, റോപ്പും അതുപോലെ തന്നെ ഏകദേശം മെയിനായിട്ട് ഒറ്റ സ്ഥലത്ത് നടക്കുന്നതാണ്. അതിലും ഇതുപോലെ തന്നെയാണ്, ആദ്യം അങ്ങനെ ആ ഒരു സാധനം ഹുക്കായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ക്യാരക്ടേഴ്സിൻ്റെ കോംപ്ലക്സിറ്റി. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല, പക്ഷെ ഒരു വളരെ വെറുപ്പ് തോന്നുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള എലിമെൻറ്റ്സ് പോലും ഉള്ള ക്യാരക്ടേഴ്സാണ് പലരും. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ആസ് എൻ ഓഡിയൻസ് അയാളെ നമുക്ക് വിധിക്കാനോ ജഡ്ജ് ചെയ്യാനായിട്ടോ നമുക്കൊരു വിഷമം വരും. വളരെ വളരെ മോശം പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളിൽ പോലും അവർക്ക് അവരോട് പോലും എംപതി തോന്നുന്ന ഒരു സാഹചര്യം സിനിമയിൽ എനിക്ക് കണ്ടു. അത് ഇന്റൻഷണലായിട്ട് ചെയ്തതാണോ? ആക്ച്വലി ആണ്, കാരണം എല്ലാവരും ഒരു ഗ്രേ ഷെയ്ഡിലാണ് നിൽക്കുന്നത്. ഞാൻ ചിലപ്പോൾ എല്ലാ ആളുകളുടെ മുമ്പിലും നല്ല ആളൊന്നും അല്ല, ചിലരുടെ മുമ്പിൽ ഞാൻ ഭയങ്കര മോശമായിട്ടുള്ള ആളായിരിക്കും, ചില ആളുകളുടെ മുമ്പിലൊക്കെ എനിക്ക് ഇതായിരിക്കും.
നല്ല ആളായിരിക്കും. അങ്ങനെ പലർക്കും പല, അതാണ് അതിൽ നമ്മൾ പലരുടെ വിഷനിലൂടെയാണ് ആ ക്യാരക്ടറിനെ ഇത് ചെയ്യുന്നത്. അതായത് ഓരോരുത്തർക്കും അയാളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പറയാൻ ഓരോ സ്റ്റോറീസാണ്, അതൊന്ന് ഓരോരുത്തരുടെ സ്റ്റോറിയിൽ നിന്നാണ് അയാൾക്ക് ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നത്. അതിനാണ് ശരിക്കല്ലേ തങ്ങളെ കുറിച്ചിട്ട് ഇവിടെ ഓരോരുത്തരോട് ചോദിച്ചാലും ഓരോ കഥകളായിരിക്കും. പല കഥകളിലും ഞാൻ വില്ലനും പല കഥകളിലും ചിലപ്പോ കോമഡിയനും ഒക്കെ ആയിരിക്കാം. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഒരു ആളുകളെ, ആളുകളുടെ ക്യാരക്ടേഴ്സിനെ വളരെ ക്ലോസ്ലി വാച്ച് ചെയ്യുന്ന ഒരാളാണോ താങ്കൾ? ആക്ച്വലി ആണ്, എനിക്കങ്ങനെ കഥകൾ കേൾക്കാനും അതായത് ഇത് ചെയ്യാനും ഒക്കെ കഥ, അതായത് ആളുകളെ കുറിച്ചുള്ള കഥകളും ചെറിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ ഞാൻ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ തന്നെ അവരുടെ ചെറിയ ചെറിയ പ്രവൃത്തികൾ എങ്ങനെയാണ് ഒരു കാര്യത്തിന് സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്നത്, അങ്ങനെ ചെറുതായിട്ട് നോട്ട് ചെയ്യാൻ, അതെവിടെയെങ്കിലുമൊക്കെ യൂസ് ചെയ്യാനും താല്പര്യമുള്ള ഒരാളാണ്. എന്ത് ആണ് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നത് എന്ന് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത് ഇപ്പം മനസ്സിലായി. എങ്ങനെയാണ് നിങ്ങളത് ആ ഒരു സിസ്റ്റം മനസ്സിലാക്കി എടുത്തത്? എൻ്റെ ചില അവസാനം നമ്മൾ കൊടുക്കുന്ന ചില സർപ്രൈസുകൾ, അതായത് ഇതായിരുന്നു അത്, ശരിക്കും ഇത് ഇതിൻ്റെ ഒരു വേറെ മെത്തേഡ്. അതായത് ഞാൻ ശരിക്കും ഫോളോ ചെയ്യുന്നൊരു സാധനം, ഈ അതായത് സിനിമകൾക്ക് ഫോളോ ചെയ്യുന്നൊരു സംഭവം, പണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് തന്നെ 50-50 വർഷങ്ങൾക്ക് മുമ്പ് ഹിച്ച്കോക്കൊക്കെ ചെയ്തിരുന്ന സാധനമാണ്. അതായത് സിനിമയുടെ ഒരു പാത്ത്, ആളുകൾ ഓഡിയൻസ് സഞ്ചരിക്കുന്ന ഒരു പാത്ത് ഇവിടെയാണ്. നമ്മൾ കണ്ട സിനിമകൾ കൊണ്ടും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യം കൊണ്ടും നമ്മൾ അതിലൂടെ ചിന്തിച്ച് ഇതായിരിക്കും എന്നുള്ള രീതിയിൽ സഞ്ചരിക്കും. പക്ഷെ സംവിധായകനും റൈറ്ററും സഞ്ചരിക്കുന്ന അതിന് പാരലായിട്ട് വേറൊരു വഴിയിലൂടെ ആയിരിക്കും. ഇതിന്റെ അറ്റത്ത് എത്തുമ്പോഴാണ് ആളുകൾ മനസ്സിലാക്കുന്നത് ഓക്കേ ഇതായിരുന്നല്ലേ നമ്മൾ ഇത് കൂടെ സഞ്ചരിച്ചത് എന്ന. ആളുകളെ ഇതാക്കുന്നല്ല, നമ്മൾ ആദ്യം മുതലേ നമ്മൾ കാണിക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ തന്നെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അല്ലാതെ പെട്ടെന്ന് തന്നെ നമ്മൾ ഒന്നോ രണ്ടോ ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടോ ഇതോ ചെയ്തിട്ട് സഡൻ ആയിട്ട് ഒരു ട്വിസ്റ്റോ സംഭവം ചെയ്യുന്നൊന്നുമല്ല. ഓഡിയൻസ് ഒരു വഴിക്ക് പോവുകയും ഇത് സംവിധായകൻ വേറെ വഴിക്കുമാണ് സഞ്ചരിക്കുകയും, അങ്ങനെ സഞ്ചരിച്ചാൽ സിനിമ ആളുകൾക്ക് ചിലപ്പോൾ കണക്ട് ആയിക്കൊള്ളുന്നില്ല. അവരുടെ കൂടെ തന്നെ സഞ്ചരിക്കുന്നുണ്ട്, പക്ഷെ നമ്മളെന്താണ് വേറെ പാരലി ഇതിലൂടെയാണ് സഞ്ചരിച്ചത്. ആളുകളും ഇതിലൂടെയാണ് സഞ്ചരിക്കുന്നത്, പക്ഷെ ആളുകൾ ഇപ്പുറത്തോടെയാണ് സഞ്ചരിക്കുന്നത് തോന്നും. അവസാനം എത്തുമ്പോൾ ഇതിലൂടെ ആയിരുന്നല്ലോ സഞ്ചരിച്ചിരുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കുമ്പോൾ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ. അതായത് നമ്മളെപ്പോഴും പറയുന്ന ഒരു സാധനമുണ്ട്, ശരിക്കും തിയേറ്ററിൽ ആളുകൾ സിനിമ കണ്ട് ഭയങ്കരമായിട്ട് കരയും അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആവും, അപ്പുറത്തെ റൈറ്ററോ ഡയറക്ടറോ മാലപ്പടക്കം പൊട്ടിച്ച് ആഘോഷിക്കായിരിക്കും. അതാണ് നമ്മൾ കൊടുക്കുന്ന സാധനം. ഇതിൽ ചില ചില സംഗതികൾ ബോധപൂർവം ചെയ്തതാണോ എന്ന് എനിക്ക് തോന്നിയത്, ഒന്ന് ഇതിലൊരു മനോരോഗിയെ കാണിക്കുന്നുണ്ട്, അത് ബോധപൂർവമായിട്ടുള്ളൊരു ക്യാരക്ടറാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ആക്ച്വലി ആണല്ലോ, നമ്മളൊന്നും അല്ലാതെ ചെയ്യില്ല, പർപ്പസ്ഫുള്ളി ഒരു അല്ലാതെ സിനിമയിലൊന്നും സംഭവിക്കുന്നില്ല, ബോധപൂർവം തന്നെയാണ്. വളരെ ബോധപൂർവമായിട്ട്, അതെ അതെ അതെ. വിശ്വാസം ഒരു ഒരു പ്രാന്ത് വരെ ആവാം എന്നുള്ളൊരു സാഹചര്യത്തിലോട്ട് ഇത്, അത് ഒരു റിയാലിറ്റിയാണോ? അങ്ങനെയല്ല, എല്ലാ ആളുകളിലും മാനസികമായി പ്രശ്നമുള്ളവരുണ്ട്. അത് വിശ്വാസിയായിട്ടുള്ള ഒരാൾ മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടായി, ഇപ്പൊ വിശ്വാസം ഇല്ലാത്ത എത്തിയസ്റ്റിനും മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവും, അയാൾ ആ രീതിയിലും പ്രവർത്തിക്കാം. അങ്ങനെ കാണുന്നതല്ലേ നല്ലത്? അല്ല, അത് വളരെ നല്ലതാണ്, വളരെ നല്ലതാണ്. അതായത് പൊതുവെ എത്തിയസ്റ്റ് ആയതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ഒരാള് നല്ലവനാണെന്നില്ല. ഇല്ല ഇല്ല, നല്ല ഒരിക്കലുമില്ല. നല്ലവൻ അല്ലെങ്കിൽ ചീത്ത ആളെന്നുള്ള നമ്മുടെ ഉള്ളിലുള്ളതാണ്, പിന്നെ നമ്മുടെ സാഹചര്യം കൊണ്ട് നമ്മൾ ഓക്കെ നമ്മൾ ചിന്തിച്ച് ഒരു അത് രണ്ട് ഇതാണെന്ന് വിചാരിക്കുന്നത്, നല്ലതും നല്ല മനുഷ്യൻ മോശം മനുഷ്യൻ എന്നുള്ളത് വേറെയും മതവിശ്വാസി മതവിശ്വാസി അല്ലാതിരിക്കുക എന്നുള്ളത് വേറെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മതവിശ്വാസി ആയതുകൊണ്ട് എല്ലാവരും മോശം ആളുകളും മതവിശ്വാസി അല്ലാത്തതുകൊണ്ട് എല്ലാ ആളുകളും നല്ല ആളുകളും ആവണമെന്ന് ഇല്ല. ജനിച്ചത് എവിടെയാണ്? ജനിച്ചത് ആലിപ്പറമ്പ് എന്ന് പറയും, മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള സ്ഥലമാണ്. ഓക്കെ, കുടുംബം? അവിടെ അമ്മ, വൈഫ്, മോൻ, പിന്നെ രണ്ട് ഏട്ടന്മാരും ഒരു ചേച്ചിയാണുള്ളത്. ഡയറക്ടേഴ്സ് എല്ലാം ഇപ്പോൾ വരുന്നത് ബിടെക്കുകാരായി, മിക്കവാറും ആളുകൾ ബിടെക്കുകാരാണല്ലോ. ഇതെന്താ ഈ ബിടെക്? ഇപ്പോൾ ബേസിൽ ബിടെക്കാണ് മിക്കവാറും ആളുകൾ ഇപ്പോൾ ബിടെക്. എന്താണ് അതിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടോ? ഇല്ല, അത് ആക്ച്വലി എന്താ സൊസൈറ്റിയുടെ പ്രശ്നമാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രധാന ആ സമയത്ത് ഒന്നുകിൽ അതായത് ബിടെക്കിന് പോകുക അല്ലെങ്കിൽ മെഡിസിന് പോകുക എന്നുള്ളൊരു ഇതാണ് നമ്മളെ സൊസൈറ്റി അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ ശരി, എൻട്രൻസ് എഴുതി കിട്ടി, എൻട്രൻസ് എഴുതി കിട്ടിയാൽ പിന്നെ നമ്മൾ വേറെ ഡിഗ്രിക്ക് പോകണ്ടല്ലോ, ബിടെക്കിന് പോകാം. ബിടെക്കിന് ചേർന്നു, അങ്ങനെ ബിടെക്കിന് ചേർന്നു. ഓൾറെഡി ഞാൻ എൻ്റെ താല്പര്യത്തിന് തന്നെ ചേർന്നത്. ഓക്കെ, അത് ചേർന്ന് ഇത്തിരി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതല്ല നമ്മുടെ പരിപാടി, ഇതിനല്ല എന്നുള്ളത് അറിയാം.
പിന്നെ പാഷൻ എന്നുള്ള സാധനം ഫോളോ ചെയ്യാന്ന് വിചാരിച്ചു അതിനു വേണ്ടിട്ട് ആദ്യമേ ശ്രമിച്ചു. നമ്മളൊരു പൊതുവെ സിനിമാക്കാരെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ചാനലല്ല, പൊതുവെ ആളുകള് പല മേഖലകളിൽ നിന്ന് വരുന്ന ആളുകളാണ്. നമ്മൾ സ്ഥിരമായി നമ്മൾ ചോദിക്കുന്ന പല ചോദ്യങ്ങളുണ്ട്. അതായത് കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാമോ, എത്രമാത്രം സ്വാതന്ത്ര്യം കൊടുക്കാം, കുട്ടികളെ ഇപ്പം കുട്ടികളെ ശിക്ഷിക്കാമോ തല്ലാമോ, ഇതൊക്കെ ഏത് പേരന്റിന്റെയും മനസ്സിലുള്ള ചോദ്യങ്ങളാണ്. അതിനൊക്കെ എന്താണ് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം? അവര് കുട്ടികളായിട്ട് ഇപ്പൊ വളർന്നോട്ടെ, അത്ര കൂടുതലായിട്ട് കോംപ്ലക്സ് ആയിട്ട് ചിന്തിക്കേണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പകരം അവരെ അങ്ങനെ ഒരു ഭയങ്കര മെന്റൽ ട്രോമയിലേക്ക് കടത്തിവിടുന്ന സിറ്റുവേഷൻസ് മാക്സിമം ഒഴിവാക്കുക, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് അവരുടെ കഴിവിനെ കുറച്ച് കാണിക്കുക, അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് പറയുന്ന കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക, അവർ ഫ്രീ ആയിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ മറ്റുള്ളവർ മുമ്പിൽ വെച്ച് വെറുതെ അവരെ കൊണ്ട് സോറി പറയിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യിക്കാതെ ഒക്കെ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ അത് ചെയ്ത ഇതാണ് കാര്യം, അപ്പോൾ അതിനൊന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി സോറി പറയിപ്പിക്കുക. അതല്ലാതെ വേറെ അത് നീഡില്ലാത്തൊരു സ്ഥലത്ത് നമ്മളൊരു കുട്ടിയെ കൊണ്ട് ചെയ്യിച്ചാൽ ഗ്രാജ്വലി അവൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻസ് പോവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കാതെ കുട്ടികളുടെ സെൽഫ് എസ്റ്റീം ഇല്ല അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാന്നുള്ളൊരു സാധനം തന്നെയാണല്ലോ. അപ്പം ഭയങ്കര കോംപ്ലക്സ് ആയിട്ടൊന്നും ചിന്തിക്കുന്നില്ല, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കാം, പിന്നെ അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ അത് ചെയ്തിട്ട് നടക്കട്ടെ. നമ്മളിത് ഒരു യൂട്യൂബ് ചാനലാണ്. നിങ്ങളെ പറ്റിയുള്ള റിസർച്ച് ചെയ്ത ഒരു കാര്യം മനസ്സിലായത് യൂട്യൂബ് വഴി ഡയറക്ഷൻ പഠിച്ച ഒരാളായിട്ടാണ് മനസ്സിലായത്, സത്യമാണോ? യൂട്യൂബ് വഴിയല്ല, യൂട്യൂബ് വഴി നമുക്ക് കുറേ ട്യൂട്ടോറിയൽ കിട്ടും. അപ്പോൾ അതൊന്നും ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലുകളുണ്ട്, അത്രയും കണ്ടന്റ് നമുക്ക് അവൈലബിൾ. അപ്പോൾ ഏത് സിനിമയെക്കുറിച്ച് ഇപ്പോൾ ഒരു സിനിമ കണ്ടാൽ ആ സിനിമയെക്കുറിച്ചുള്ള അനാലിസിസ് ഇഷ്ടംപോലെ വീഡിയോകൾ ഉണ്ടാവും, അതുപോലെ തന്നെ അതിന് ചിലപ്പോൾ VFX ബ്രേക്ക് ഡൗൺ ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നമുക്ക് പഠിക്കാൻ പറ്റിയ മീഡിയ. ഇനി കുറച്ച് പഴയ സിനിമകൾ എടുത്താൽ അതിലത്തെ സീനുകൾ എങ്ങനെ കമ്പോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടും ചില സ്ഥലങ്ങളിൽ അതിൻ്റെ ലൈറ്റിംഗ് എങ്ങനെയായിരുന്നു എന്നുള്ളത് വരെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമുക്ക് കിട്ടും. സ്വന്തമായിട്ട് പഠിക്കണം എന്നുള്ള ഒരാൾക്ക് സുഖമായിട്ട് ലേൺ ചെയ്ത് ഇത്തിരി എഫേർട്ടും ടൈമും എടുത്താൽ പഠിക്കാൻ പറ്റും തന്നെയാണ്. മലയാളത്തിലാണോ അതോ ഇംഗ്ലീഷിലാണോ? പല ലാംഗ്വേജുകളുണ്ട്, മലയാളം ഇംഗ്ലീഷും അല്ലാത്ത ലാംഗ്വേജുകളൊക്കെ ഉണ്ട്, നമുക്ക് കുറേ എണ്ണത്തിന് സബ് ടൈറ്റിലും ഒക്കെ അവൈലബിൾ ആണ്, ഇരുന്ന് കാണാവുന്നതാണ്. മിക്കവാറും സാധനങ്ങൾ ഇതേപോലെ തന്നെ ഒരുപാട് ആളുകളുടെ ഉണ്ട്. എഴുത്തിനെ പറ്റിയിട്ടെന്ന് പറഞ്ഞു വെച്ചാൽ ആരും നമുക്ക് അങ്ങനെ എഴുതാനുള്ള പ്രത്യേകിച്ച് ഒരു ഫോർമുല ഇല്ല, ഓരോരുത്തരും ഓരോ രീതിയിലാണ് എഴുതുന്നത് അല്ലെങ്കിൽ ഓരോ ഇതിലാണ്. അപ്പൊ നമ്മൾ സിനിമയുടെ അനാലിസിസ് കണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. സിനിമയുടെ കുറേ അനാലിസിസ് വീഡിയോകൾ കാണുമ്പോൾ തന്നെ എന്തൊക്കെ കരിയാടികളാണ് എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഇതിലൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പം ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇത്തിരി കഴിയുമ്പോൾ ഈ സിനിമയെ പറ്റിയുള്ള പല അനാലിസിസ് വരും. ആളുകൾ എങ്ങനെ ഇതിനെ കണ്ടിട്ടുണ്ടായിരുന്നോ, അപ്പം എൻ്റെ പെർസ്പെക്റ്റീവാണ് ഞാൻ പറഞ്ഞത്, ആളുകളുടെ പല പെർസ്പെക്റ്റീവും നമുക്കറിയാൻ പറ്റും. അപ്പം നമുക്കത് വീണ്ടും റീതിങ്ക് ചെയ്ത് അടുത്ത സ്ഥാനത്തിലേക്ക് വീണ്ടും കറക്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെയാണ് ചെയ്യാൻ പറ്റില്ല, അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ ഇന്ന സാധനങ്ങൾ കൊണ്ടൊക്കെ എഴുതാം എന്ന് പറഞ്ഞിട്ട് ആരും പറഞ്ഞിരുന്നൊന്നുമില്ല, പറഞ്ഞിരുന്നുണ്ടോന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഈ അസിസ്റ്റന്റ് ആയിട്ടൊന്നും ആരുടെ കൂടി അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല. ഇല്ല അപ്പൊ ഞാൻ പർപ്പസ്ഫുള്ളി വേണ്ടെന്ന് വെച്ചല്ല, ആരും അവസരം തരാത്തോണ്ടാണ്. ഈ വർഷങ്ങളോളം സിനിമയിൽ വർക്ക് ചെയ്യുകയും കണ്ടമാനം എക്സ്പീരിയൻസ്ഡ് ആളുകളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളെക്കാളും, ഇതിപ്പോ എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, മറ്റുള്ള ആളുകൾ ചിലപ്പോൾ എന്നെ ഇതിന് ചീത്ത പറഞ്ഞു തരാം, അതിനേക്കാളും നല്ല റൈറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത് അങ്ങനെ ഒരു ഒരു തിങ്കിങ് അത് ഒരു കോൺഷ്യസ് ആയിട്ടുള്ള പ്രോസസ് ആണോ, അതോ എഴുത്തിന് വേണ്ടി കണ്ടമാനം സമയം നിങ്ങൾ ചിലവാക്കുന്നുണ്ടോ? ഇല്ല, കണ്ടമാനം ചിലവില്ല. പിന്നെ നിങ്ങൾ സിനിമയാണ് കണ്ടിട്ടുള്ളത്, എഴുത്ത് കണ്ടിട്ടില്ല, അപ്പൊ അതുകൊണ്ട് എന്റെ എഴുത്ത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ സിനിമ കണ്ടിട്ടാണ്, അത് ആ സിനിമ അങ്ങനത്തെ ഒരു ടീം എഫേർട്ട്, അത്രയും വലിയ കാസ്റ്റും അങ്ങനെ എല്ലാം കൂടി വന്നു, അത് ആവുമ്പോഴാണ് എഴുതിയിരിക്കുന്നത്. വളരെ മോശമായിരിക്കും, പക്ഷെ വന്നത് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ടോ? മോശം ഞാൻ ഒരിക്കലും പറയാം, അടിപൊളിയായിട്ട് എഴുതാം. എന്തായാലും ശരിയില്ലാത്ത ഒരു ചോദ്യമെങ്കിലും ചോദിക്കണല്ലോ. ഈ സിനിമ ഞാന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഇത് വെറുതെ പറയുന്നൊന്നുമല്ല, ഭംഗിക്ക് പറയുന്നില്ല, സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. മറ്റ് ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് അല്ലെങ്കിൽ ഒരു പൊതു ആവറേജ് സിനിമ പ്രേക്ഷകർ എന്തിന് ഈ സിനിമ കാണണം ഒരു എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? സിനിമ സാധാരണ എന്തിനൊക്കെയാണ് ആളുകൾ കാണുന്നത്? അതുപോലെ തന്നെ കാണുന്നതാണ്, അതായത് എന്റർടൈൻമെന്റ്. എൻ്റർടൈൻമെൻറ്റ് നമുക്കൊരു ഇമോഷൻ കിട്ടുക, നമ്മളൊരു വേൾഡിൽ കുറച്ച് കാലം, നമ്മുടെ റിയൽ വേൾഡിൽ നിന്ന് വേറൊരു വേൾഡിൽ നമ്മൾ കുറച്ച് നേരം ജീവിക്കുക എന്നുള്ളതാണ്. ആ ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്, അതാണ് എൻ്റർടൈൻമെൻറ്റ്. എല്ലാവർക്കും തമാശ പറയുന്നതല്ല, തമാശ കേൾക്കുന്ന ആവില്ല എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ നല്ല റൊമാൻറ്റിക് മൂഡിൽ നിൽക്കുന്ന ആവില്ല എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവാം. നമ്മൾ വേറൊരു വേൾഡിൽ ഇന്നായി, ആ വേൾഡിൽ 2 മണിക്കൂർ ജീവിച്ച് അതിനുശേഷം നമ്മൾ അതിലത്തെ പെയിൻ കൊണ്ട് പുറത്തു പോകുന്നു എന്നുള്ളതാണ്.
അത് ഈ സിനിമയ്ക്ക് എന്തായാലും സാധിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ വരുന്ന ഒരു ആളുകളുടെ റെസ്പോൺസ് കാണുമ്പോഴും അതിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം നിങ്ങളത് എന്തായാലും എൻ്റർടൈൻ ചെയ്യിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ആളുകളെ ഈ സിനിമ 50-100 കോടിയൊക്കെ കളക്ട് ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. സിനിമ രോഹിത് മലയാള സിനിമയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്കും ലോക സിനിമയ്ക്കും ഒരു മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.